സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വിദ്യാഭ്യാസ വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കയറിപ്പോരാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പ്ലസ് വൺ റിസൾട്ടിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡേറ്റ് വന്നിരിക്കുകയാണ്. പല വിദ്യാർത്ഥികളുടെയും കാത്തിരിപ്പിന്റെയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതിന്റെ ഒക്കെ നിരാശകളെല്ലാം മാറിക്കാണും. കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് വന്നിരിക്കുകയാണ്. നാളെയാണ് ഒഫീഷ്യലായിട്ട് തന്നെ റിസൾട്ട് വരാൻ പോകുന്ന ഡേറ്റ്. പലരുടെയും കമന്റ് കണ്ടപ്പോൾ തോന്നിയതാണ് നാട് വിടാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്താ വീട് വിടാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് പ്ലസ് വൺ റിസൾട്ട് നമ്മൾ എപ്രകാരം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ മറ്റ് കാര്യങ്ങൾ അതിലൊരു സ്ഥിരീകരണം വരുത്തുവാനാണ്, വ്യക്തത വരുത്തുവാനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ പ്രസ് റിലീസ് തന്നെ നോക്കാം. 2021 മാർച്ചിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളുടെ ഫലം 27/11/2021 പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പുനർമൂല്യനിർണയം, ഉത്തരക്കടലാസിന്റെ പകർപ്പ്, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഇംപ്രൂവ്മെന്റിന്റെ കേസ് പലരും ചോദിക്കുന്നുണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ടാകില്ലേ? അപ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ പല ഓഫീസുകളിൽ വിളിച്ചപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച്. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അത് വന്നിട്ടില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും ഓഫീഷ്യലായിട്ട് ഉണ്ടെങ്കിൽ പിന്നീട് ഇവരുടെ സർക്കുലർ തന്നെ വരും ഇംപ്രൂവ്മെന്റിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ട്. അതിലൊരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് കമ്പാർട്ട്മെന്റ് എക്സാം നടക്കാനുണ്ട്, അതിനോടൊപ്പം നടത്തപ്പെടും എന്ന് ചില അധ്യാപക സംഘടനകൾ വാദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ഇംപ്രൂവ്മെന്റ് ഉണ്ടായാലുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇംപ്രൂവ്മെന്റിന്റെ മറ്റ് ഒരുവിധ കാര്യങ്ങളും ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല. ഇതിൽ പുനർമൂല്യനിർണയത്തിന് 500 രൂപ, റീവാലുവേഷൻ അതുപോലെ സൂക്ഷ്മ പരിശോധന 100 രൂപ, ഫോട്ടോ കോപ്പി 300 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ തീയതിയും ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ട തീയതി 2/12 ആണെങ്കിൽ പ്രിൻസിപ്പൾ അപേക്ഷ അപ്ലോഡ് ചെയ്യേണ്ടത് 3/12 December 3rd. അതോടൊപ്പം ഏതൊക്കെ സൈറ്റുകൾ വഴി നമുക്ക് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് www.kerala.nic.in, അങ്ങനെ DHSC Kerala, അങ്ങനെ ചില വെബ്സൈറ്റുകളുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എപ്പോൾ ടൈം എപ്പോൾ വരുമെന്നാണ്. നമുക്ക് സാധാരണ റിസൾട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്, ഇതിലൊരു പർട്ടിക്കുലർ ഒരു കറക്റ്റ് ടൈം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഉച്ചയ്ക്ക് ശേഷം തന്നെ പ്രഖ്യാപിക്കും എന്ന തരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്തായാലും റിസൾട്ട് വരുമ്പോൾ തന്നെ സൈറ്റ് ഭയങ്കരമായിട്ട് ഹാങ് ആവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഉടൻ വേഗത്തിൽ റിസൾട്ട് അറിയണമെന്നൊക്കെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ വേഗത്തിൽ റിസൾട്ട് അറിയാൻ ശ്രമിക്കുക. മറ്റ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ അഖിൽ സതീഷ്.